അരതിപ്പൊടി എന്തുകൊണ്ടോ ബിഗ് ബോസ് പോവാത്തെ വിളിച്ചിട്ട് വിളിക്കാത്തോണ്ടാണോന്നാണോ? വിളിച്ചിരുന്നു, സീസൺ ഫൈവില് ഡയറക്റ്റ് ആയിട്ട് തന്നെ വിളിച്ചിരുന്നു. പോവാൻ പറ്റാത്തതിൽ അഭിമാനം. അതുകൊണ്ട് ഇപ്പൊ ഭൂമിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് വിളിച്ചിരുന്നു പ്രവീൺ സാറാണ്, ഡയറക്റ്റ് വിളിച്ചിരുന്നു സീസൺ ഫൈവില്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അത് പറഞ്ഞു. എനിക്ക് അപമാനം എന്ന് ഞാൻ പറഞ്ഞില്ല, സ്ക്രിപ്റ്റഡ് എഡിറ്റഡ് സ്ക്രിപ്റ്റഡ് ആക്കിയ പോലെ അഭിമാനം അപമാനം ആക്കി മാറ്റരുത്. ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ലായിരുന്നു പോവാൻ, അതുകൊണ്ട് പോയില്ല. അത്രേ ഉള്ളൂ. പേഴ്സണലി ഇഷ്ടമില്ല, അതുകൊണ്ട് പോയില്ല. ഡോക്ടർ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞെന്റെ അടുത്ത്, നല്ലതാണ് പൊയ്ക്കോ, നല്ലതല്ലേ? ഡോക്ടറൊക്കെ കൊറേ ഹാർഡ് വർക്ക് ചെയ്ത് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് ഇത്രയും ഡയറക്റ്റ് ആയിട്ട് വിളിക്കുമ്പോ നല്ലതല്ലേ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോയില്ല. ആണോ? അങ്ങനെയാണോ? ആണല്ലേ. പക്ഷെ അതല്ലാതെയും കൊറേ ആൾക്കാർക്ക് അറിയായിരുന്നു, കുറച്ചും കൂടി ഓഡിയൻസിലോട്ടേക്ക് എത്തിയെന്ന് മാത്രം. വലിയൊരു ഓഡിയൻസിലോട്ട് എത്തി, അതുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു ഇറങ്ങിയതെന്ന് അറിയാമല്ലോ. എന്നിട്ടും ആ സമയത്ത് ആ ഒരു ടൈമിൽ എല്ലാവരും ഡോക്ടറിന്റെ അഭിപ്രായം കേൾക്കാം. സീസൺ ഫോർ ഇറങ്ങിയ സമയത്ത് പുറത്തെ സമയത്ത് അവര് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാര് ഡോക്ടറെ സംസാരിക്കാൻ നോക്കിയിരുന്നു. അതായത് ആ ചാനലിനെ പറ്റിയും ആ ഷോനെ പറ്റിയും അതിലെ കണ്ടസ്റ്റൻസിനെ പറ്റിയും നെഗറ്റീവ് പറയിപ്പിക്കാൻ വേണ്ടി ഒരു ഒത്തിരി ചാനലുകളിലും എല്ലാവരും ചോദിച്ച സമയത്ത് ഇന്ന് വരെയും ഡോക്ടറായിട്ട് ഒരു വട്ടം പോലും ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഒരു ചാനലിനെ കുറിച്ചും ഒരു ഷോനെ കുറിച്ചും ആ ഷോനെ കുറിച്ച് ഒരു രീതിയിലും എവിടെയും മോശം പറഞ്ഞില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ഏതിൽ ചെക്ക് ചെയ്താലും നോക്കാം, ഒരാളെ കുറിച്ചും എവിടെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് മാറ്റി പറയണമെങ്കിൽ അദ്ദേഹത്തിന് അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു 1 ഇയറിന് ശേഷം ഇത്രയും പറഞ്ഞ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആൾക്ക് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിന് ഞാൻ സാക്ഷിയാണ്, അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റിനോടെ, നമ്മുടെ അശ്വന്ത് തോക്ക് റിവ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ ബിഗ് ബോസിന് വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാ പോയത്. ആക്ച്വലി പുള്ളി അവിടെ ചെയ്തതെല്ലാം ഒരു ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടർ അവിടെ കാണിച്ചത്. പുള്ളി ആക്ച്വലി അങ്ങനെ അല്ലെന്ന് അശ്വന്ത് തോക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്താണ് പറയാനുള്ളത്? ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഡോക്ടർ വർക്ക് ചെയ്തിരുന്ന ജി ജി ഹോസ്പിറ്റലിലൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുമായി പണ്ട് ഇടപഴകിയിരുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം, ആള് കുറച്ച് കാം ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ ഷോ എന്ന് പറയുന്നത് അതൊരു ഗെയിമാണ്, ഫേക്ക് ആവേണ്ടി വരും, ജെനുവിൻ ആവേണ്ടി വരും. അതൊരു ഗെയിം കളിക്കാനല്ലേ പോയത്, ഐഡന്റിറ്റി എന്താന്ന് വെളിപ്പെടുത്താൻ പോയതല്ലോ. അത് ഓൾറെഡി ആള് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടറാണ്. ആള് ഇങ്ങനെ ഇപ്പൊ എനിക്കും പേഴ്സണലി ഇപ്പൊ ഒരു 1 ഇയർ ആയാളുടെ കൂടെ എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്റെ അടുത്ത് ഇതുവരെയും ടോക്സിക് ആവാൻ വന്നിട്ടില്ല. ആ ഷോയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും.